ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോപാർക്ക്, അതേപോലെ കൊച്ചിയിലുള്ള ഇൻഫോപാർക്ക്, അവിടെ പ്രവർത്തിച്ചു വരുന്ന ഏകദേശം 4 കമ്പനിയിലെ തൊഴിലവസരങ്ങളുമായിട്ടാണ്. ഇതിൽ ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്കും അവസരമുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടേക്കാണ് വേക്കൻസീസ്, എന്തൊക്കെയാണ് വേക്കൻസീസ്, ഏതൊക്കെയാണ് കമ്പനികൾ മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്ന ഒരു വേക്കൻസി ട്യൂട്ടർ കോംപ് എന്ന ഒരു കമ്പനിയിലാണ്. നമ്മുടെ ഇൻഫോപാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് ട്യൂട്ടർ കോംപ് എന്നുള്ളത്. മെയിൻലി ഒരു ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് എൻട്രി. അതേപോലെ നമ്മുടെ അൺ അക്കാഡമി പോലെ ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് ഈ ട്യൂട്ടർ കോംപ് എന്നുള്ളത്. അവിടെ അക്കാഡമിക് അസോസിയേറ്റ് ഓപ്പറേഷൻസ്, അതേപോലെ സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, എച്ച് ആർ മാനേജർ, പാരന്റ് അംബാസഡർ, അക്കാഡമിക് അസോസിയേറ്റ് സെയിൽസ് എന്നിങ്ങനെ ആ ഒരു തസ്തികയിലാണ് വേക്കൻസീസ് വരുന്നത്. ഈ ഒരു അക്കാഡമിക് അസോസിയേറ്റ് സെയിൽസ് എന്ന ഒരു തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി അതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഫ്രഷേഴ്സ് ആണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു 0 to 2 years വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നത് അക്കാഡമിക് അസോസിയേറ്റ് ഓപ്പറേഷൻസ് ആണ്. ഒരു ആറ് മാസം വരെ ഒക്കെ ആ ഒരു റിലേറ്റഡ് മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അക്കാഡമിക് അസോസിയേറ്റ് ഓപ്പറേഷൻസ് എന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന്റെ വേക്കൻസി വരുന്നുണ്ട്. 2 to 4 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പിന്നെ എച്ച് ആർ മാനേജറിന് 7+ years ഒരു എച്ച് ആർ മാനേജർ, എച്ച് ആർ ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിക്രൂട്ട് കാരിയേഴ്സ് .zappihire.com ENTutorComp ഈ ഒരു ലിങ്കിൽ നിങ്ങൾ വൺസ് കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈന് ഈ ഒരു കംപ്ലീറ്റ് വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അവിടെ കയറി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്, അതിൽ കയറി ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. അടുത്ത കമ്പനി വരുന്നത് ഇൻടോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇതും കൊച്ചി ഇൻഫോപാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ ഒരു പോസ്റ്റിലേക്കാണ് വേക്കൻസി വരുന്നത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണ്. ഒരു 0 to 2 years വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു IT മേഖല അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് മേഖല അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലാണ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ BCA MCA മുതലായ യോഗ്യത IT മേഖലയിലൊക്കെ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമി അഥവാ CV career@intot.com എന്ന അവരുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് നിങ്ങൾ അയച്ച് കൊടുക്കേണ്ടതാണ്. നമുക്ക് അടുത്ത വേക്കൻസി വരുന്നത് ടെക്നോപാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. വിസ്മയ ഇൻഫോടെക് എന്ന കമ്പനിയിലാണ് വേക്കൻസി വരുന്നത്. ഇത് ഫ്രഷേഴ്സിനുള്ള ഒരു ഹയറിംഗ് ആണ്. മെയിൻലി BTECകാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കമ്പ്യൂട്ടർ സയൻസിലോ IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ EEE സമാന മേഖലയിലൊക്കെ നിങ്ങൾക്ക് BTEC അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രഷറിന്റെ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നോപാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണിത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV shamir@vismayacorp.com എന്നൊരു കമ്പനി ഇമെയിലിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വരുന്നതും നമ്മുടെ തിരുവനന്തപുരം ടെക്നോപാർക്കിലുള്ള ജോൻറ്റിയ എന്ന ഒരു കമ്പനിയിലാണ്. അവിടെ ഫ്രഷേഴ്സിന് വേക്കൻസി വരുന്നുണ്ട്. ഫ്രഷേഴ്സിന്റെ വേക്കൻസി ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊരു തസ്തികയിലേക്കാണ്. 0 to 2 years വരെയാണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അതായത് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളത്. അവിടെ പിന്നെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതേപോലെ പൈത്തൺ ഡെവലപ്പർ, ലെറാവൽ ഡെവലപ്പർ, ആംഗുലർ ഡെവലപ്പർ, റിയാക്ട് JS ഡെവലപ്പർ, ആ ഒരു മേഖലയിൽ ഡെവലപ്പർ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു 2 to 4 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് 5+ years ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പിന്നെ ബിസിനസ് അനലിസ്റ്റിന്റെ വേക്കൻസി വരുന്നുണ്ട്. അതിന് 1 to 3 years വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ IT റിക്രൂട്ടറിന്റെ വേക്കൻസി ഉണ്ട്. അതിന് 1 to 3 years എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്.
അപ്പോൾ ഇത് രണ്ടും ഈ നാല് കമ്പനീസും നമ്മുടെ ഇൻഫോപാർക്കും ടെക്നോപാർക്കും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ടെക്നോപാർക്ക് ഇൻഫോപാർക്ക് പോലുള്ള ഐ ടി പാർക്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമി അഥവാ സി വി അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു സോണ്ടിയ എന്നൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമി അഥവാ സി വി recruit@zonndia.in എന്ന അവരുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസീസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.